Hi friends, I am here with chicken sliders and recipe. I am here with a little bit of water. I am here with a tablespoon of milk powder. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഫെർമെൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്താലും മതി. എന്നാൽ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ പൊടി ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. നമുക്ക് ഇതുമലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടെടുക്കാം. ഞാനിത് ബട്ടർ വെച്ച് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം ബട്ടർ തേച്ചിട്ടുണ്ട്. മേലെ ഡ്രൈ ആവാതെ നിൽക്കാൻ ഞാനൊരു ടാപ്പ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എയർ ടൈറ്റായി മൂടി വെക്കണം. നനവുള്ള തുണി മേലെ ഇട്ടാൽ കൊടുത്താലും മതി. എന്നാൽ നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പൊടി ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതൊന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്കൊന്ന് കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ ഒരു കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനാണ് നമുക്ക് കുറച്ച് ബട്ടർ എല്ലായിടത്തേക്കും ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സൈഡിലൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഞാൻ എല്ലായിടത്തേക്കും നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കിയെടുത്ത് നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായി ഉരുട്ടിയെടുത്തിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം. ഞാൻ ഉരുട്ടി ഇതുപോലെ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കവർ വെച്ച് കൊടുത്തതാണ്. നിങ്ങൾക്ക് മൂടി ഉണ്ടെങ്കിൽ മൂടിയിട്ട് വെക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇതിൻ്റെ കവർ കഴിച്ച് നോക്കാം. ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വലിപ്പം വേണമെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. എന്നാൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഞാനിവിടെ ഒരു ചെമ്പിൽ ഒരു സ്റ്റീലിൻ്റെ തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായി പ്രീഹീറ്റ് ചെയ്തതാണ്. ഞാൻ ഈ തട്ടിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നാക്കിത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബണ്ണി ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ കളർ തന്നെയാണ് ഉണ്ടാവുക, നമ്മൾ എഗ്ഗൊന്നും ബ്രഷ് ചെയ്യാത്തത് കൊണ്ട്. എന്നാക്കിത് എടുത്തു മാറ്റാം. വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ടെടുക്കാം. ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തത്. അടുത്തതായി നേരിയതായി കട്ട് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. നമുക്കിതിനാവശ്യമുള്ള ഉപ്പിട്ടെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ടെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇതിൻ്റെ പച്ചമണക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് ചിക്കൻ ഇട്ടെടുക്കാം. ബോയിൽ ചെയ്തതാണ്, എന്നിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുമലേക്ക് 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഇട്ടെടുക്കാം. ഞാനിവിടെ റെഡ് കളർ ക്യാപ്സിക്കമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതുമലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഇട്ടെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സോയാ സോസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസാലേൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇവിടെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് മയോണൈസിൽ. നമുക്കിത് മാറ്റി വെക്കാം. ഇത് നമ്മളെ ബണ്ണിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്കിങ്ങനെ നടുവ് കൂടെ കട്ട് ചെയ്തെടുക്കാം.
ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നമ്മൾ ബേക്ക് ചെയ്ത പാത്രം തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ അടിയിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുഗൾ ഭാഗമാണ് അടിയിലേക്കാക്കി വെച്ചു കൊടുത്തത്. ഞാനിതിൻ്റെ മേലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതെല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കെച്ചപ്പ് ഇടാം. ഞാനിവിടെ മോസറല്ല ചീസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിന് മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ലോണം മസാല എല്ലായിടത്തേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചാഡർ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അടിഭാഗം മുകളിലേക്ക് പിന്നെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം ബേക്ക് ചെയ്തതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ അടിയിൽ എല്ലാ ഇട്ടിനും പറയാൻ വിട്ടുപോയതാണ്. സ്ലൈഡേഴ്സ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.